പിന്നാലെയാണ് ബി ജെ പി നേതാക്കളെ വധിക്കാൻ പദ്ധതിയിട്ടിരുന്നു എന്ന വിവരവും പുറത്തു വന്നത്. ഭീകരർ വധിക്കാൻ പദ്ധതിയിട്ടിരുന്നത് ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരനെയാണെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്നും പിടിയിലായ മദ്രസ വിദ്യാർത്ഥി മീർ അനസ് അലിയിൽ നിന്നാണ് ഈ വിവരം എൻ ഐ എ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. പിന്നാലെ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. മുസ്ലിം ഇതര സമുദായങ്ങൾക്കിടയിൽ ഭീതി പരത്താൻ പ്രമുഖ സമുദായ നേതാവിനെയും രാഷ്ട്രീയ നേതാവിനെയും വധിക്കാനായിരുന്നു പദ്ധതിയിട്ടിരുന്നത്. നിരവധി തവണ സാദിഖ് ഭാഷയും സംഘവും കേരളത്തിൽ സന്ദർശനം നടത്തിയിരുന്നതായും തെളിവുകൾ പുറത്തുവരികയാണ്. ശ്രീ പത്മനാഭ ക്ഷേത്രത്തിലും ഇവർ സന്ദർശനം നടത്തിയിരുന്നു. സംഘത്തിൽപ്പെട്ട ഒരു മുസ്ലിം യുവതി ഉത്സവ സമയത്ത് ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചത് പിടിക്കപ്പെട്ടിരുന്നു. ഉത്സവ ചടങ്ങുകൾ നിർത്തിവെച്ച് ശുദ്ധി കലശം ചെയ്തെങ്കിലും കാര്യമായ അന്വേഷണം ഒന്നും ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇവർ ക്ഷേത്രങ്ങൾ ആക്രമിക്കാൻ പദ്ധതിയിട്ടിരുന്നു എന്നതാണ്. ഇതിന് തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ് ഒരുക്കങ്ങൾ നടത്തിയത്. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം കൂടാതെ പാങ്ങോട് സൈനിക താവളം എന്നിവയും ആക്രമിക്കാൻ ലക്ഷ്യമിട്ടിരുന്നു. മാത്രമല്ല പാലോട് സൈനിക കേന്ദ്രത്തിന് സമീപം വീടുകൾ വാടകയ്ക്കെടുത്ത് ഐ എസുമായി ബന്ധപ്പെട്ടവർ താമസിക്കുന്നതായി വാർത്ത വന്നിരുന്നു. സൈനിക കേന്ദ്രം പൂർണ്ണമായും നിരീക്ഷിക്കാവുന്ന തരത്തിൽ സമീപത്തെ പള്ളിയുടെ ടവർ ഉയർത്തിയതുൾപ്പെടെ സംശയകരമായ നിരവധി നടപടികൾ തിരുവനന്തപുരത്ത് നടന്നതിന് പിന്നിൽ ഭീകരരുടെ പിന്തുണ ഉണ്ടെന്നാണ് സൂചന ലഭിക്കുന്നത്. ബി ജെ പി നേതാക്കളെ വധിക്കാൻ ഇതിനു മുമ്പും മധുര കേന്ദ്രീകരിച്ചുള്ള ഭീകരർ പദ്ധതിയിട്ടതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഏതായാലും ഇതെല്ലാം കണക്കിലെടുത്ത് ശക്തമായ അന്വേഷണത്തിനാണ് എൻ ഐ എ ഒരുങ്ങുന്നത്. കേരളത്തിൽ ഇനിയും ഭീകരർ പിടിയിലാകാനുണ്ടെന്ന ആശങ്ക കണക്കിലെടുത്ത് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് എൻ ഐ എ തയ്യാറെടുക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.